ഉൾപ്പെടെ ഇതുവരെ ലൈസൻസ് നൽകാത്ത സംഭവങ്ങളും ഉണ്ട്. എന്നിരിക്കെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പത്രം നിഷേധിച്ച ഒരു സ്ഥാപനത്തിന് കൊല്ലം കോർപ്പറേഷന്റെ ക്രിക്കറ്റ് സോണൽ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ലൈസൻസ് നൽകിയിരിക്കുകയാണ്. അത് വെറും അഴിമതിയുടെ കറമുരണ്ട ഒരു ലൈസൻസ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ നിൽക്കുന്ന ഈ ജനങ്ങളെ സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഇവര് പണം കൈപ്പറ്റിയിട്ട് തന്നെയാണ് ലൈസൻസ് ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അവരെന്നിട്ട് ഇതിനെതിരെ ഞങ്ങൾ പ്രതിഷേധമായി മേയറെടുത്തി എന്നപ്പോഴും അവര് പറയാണ്, ലൈസൻസിന് അപേക്ഷിച്ചവർ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ലൈസൻസ് കൊടുത്തത്. ലോകത്തെവിടെങ്കിലും കേട്ട ഒരു ചരിത്രം അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എനിക്കൊരു ലൈസൻസ് വേണം, ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് അങ്ങ് ലൈസൻസ് തരുമോ? അങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾ, ഈ ഓഫീസ് സ്റ്റാഫ് എല്ലാം എന്തിനാണ് വെച്ചിരിക്കുന്നത്? ലൈസൻസ് അങ്ങനെ ഭീഷണിപ്പെടുന്നവർക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയാണോ? ഇത് വേണ്ടും തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്, ജനദ്രോഹമാണ്. ഉദ്യോഗസ്ഥരുടെ ഈ അഴിമതിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ സ്ഥാപനം കുറിപ്പേ നടത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നും പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പ്രതിഷേധ സമയമായി ഇത്രയും ജനങ്ങൾ ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് ഈ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു താക്കീതായിരിക്കണം. ഭാവിയിലും മേലിലും ഇത്തരം അനുഭവങ്ങൾ ഒരു നാട്ടിലും ഒരു സ്ഥലത്തും ഉണ്ടാകാൻ പാടില്ല. അതിന് അത്രയ്ക്കുള്ള ഒരു താക്കീതായിരിക്കണം ഈ പ്രക്ഷോഭ സമരം. ഇതിന്നിപ്പോ ഒരു സൂചന മാത്രമാണ്. ഇതിന്റെ തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ സുകേശൻ ചൂലിക്കാട്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, സാംസ്കാരിക സംഘടനയുടെ പ്രതിനിധികൾ, ഈ അമ്മമാര്, വൃദ്ധജനങ്ങൾ, കുട്ടികൾ, കുഞ്ഞുങ്ങൾ മുതലായ തുടങ്ങിയ സകല ആൾക്കാരെ, ഇന്ന് സംഘടനയായിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.